21 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞ് ഇന്ത്യൻ പോർ വിമാനങ്ങൾ തിരികെ രാജ്യത്തെത്തിയിട്ടും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു വിവരം പാക് അധികൃതർക്ക് ലഭിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചെ എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്താൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ തിരിച്ചടി എപ്പോഴെന്ന് മാത്രം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ചോദ്യത്തിന് മറുപടി കൊടുത്തത് കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു. ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് വ്യോമസേന നടത്തിയ മുന്നൊരുക്കങ്ങളുടെയും പ്ലാനിംഗിന്റെയും വിജയമാണ്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുൽവാമ ഭീകരാക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ അനുമതിക്ക് പിന്നാലെ നടത്തിയ പ്ലാനിംഗ് ഭീകരാക്രമണം നടന്ന 12-ാം ദിവസം പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നടപ്പാക്കി വ്യോമസേന. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ശേഷമാണ് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 14 ഭീകരാക്രമണം നടന്ന ദിവസം തന്നെ ആസൂത്രണം തുടങ്ങിയിരുന്നു. ഫെബ്രുവരി 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന അതിർത്തി പ്രദേശങ്ങളിൽ ആളില്ലാ വിമാനങ്ങളുടെ സഹായത്തോടെ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഫെബ്രുവരി 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ലഭ്യമായ ഓരോ വിവരവും കൃത്യമായ ലൊക്കേഷനുകളും രേഖപ്പെടുത്തി. ഇതിനിടെ പാക് സൈനികരുടെ സഹായത്തോടെ ഭീകരരെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി. ഇക്കാര്യവും ശ്രദ്ധിച്ചിരുന്നു. വനത്തിനുള്ളിലേക്കാണ് ഭീകര ക്യാമ്പുകൾ മാറ്റിയത്. ഫെബ്രുവരി 20 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ ആക്രമിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ വ്യോമസേന തന്നെ തയ്യാറാക്കി. ആക്രമണം നടത്തേണ്ട ലൊക്കേഷനുകൾ മാപ്പിംഗ് ചെയ്തു. ഫെബ്രുവരി 21 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ആക്രമണം നടത്താൻ മാപ്പിംഗ് ചെയ്ത സ്ഥലങ്ങൾ അറിയിച്ചു. ഇതേ ദിവസം തന്നെ ആക്രമണത്തിനായി വ്യോമസേനയുടെ ഒരു സ്ക്വാഡ്രൺ ടൈഗേഴ്സ് സജ്ജമാക്കി. ഒരു സ്ക്വാഡ്രൺ 12 പോർ വിമാനങ്ങളാണ് ഉണ്ടാവുക. ഇതോടൊപ്പം ബാറ്റിൽ ആക്സസ് എന്ന പേരിൽ 7 സ്ക്വാഡ്രണും കൂടി സജ്ജമാക്കി. പരിഷ്കരിച്ച 12 മിറാഷ് 2000 പോർ വിമാനങ്ങളാണ് സജ്ജമാക്കിയത്. ഫെബ്രുവരി 24 ആക്രമിക്കും മുമ്പ് പരിശീലന ദൗത്യം നടന്നിരുന്നു. മിറാഷ് പോർ വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നതെല്ലാം പരീക്ഷിച്ച് ഉറപ്പുവരുത്തി. ഫെബ്രുവരി 25-26 ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. 12 മിറാഷ് 2000 പോർ വിമാനങ്ങൾ ഗോളിയോർ വ്യോമത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അത്യാധുനിക ബോംബുകളും ആയുധങ്ങളും നിറച്ചായിരുന്നു ടേക്ക് ഓഫ്. 1000 കിലോഗ്രാം ബോംബുകൾ ഉണ്ടായിരുന്നു. മുന്നറിയിപ്പ് നൽകാനുള്ള പോർ വിമാനം ടേക്ക് ഓഫ് ചെയ്തത് ബദിന്തയിൽ നിന്നായിരുന്നു. ആകാശത്ത് വെച്ച് മിറാഷ് പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ട വിമാനം ടേക്ക് ഓഫ് ചെയ്തത് ആഗ്രയിൽ നിന്നും. ഇവരോടൊപ്പം ഹെറോൺ നിരീക്ഷണ ആളില്ലാ വിമാനങ്ങളും ചേർന്നു. ഹെറോൺ ഡ്രോണിലെ ക്യാമറകൾ വഴി ലഭ്യമായ വിവരങ്ങൾ ഓരോ നിമിഷവും കൈമാറുന്നുണ്ടായിരുന്നു. ആക്രമണത്തിന് മുമ്പ് അവസാന നിരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയത് മിറാഷ് പൈലറ്റുമാരാണ്. കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷമാണ് ലേസർ ഗൈഡഡ് ബോംബുകൾ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് വർഷിച്ചത്. മുഷഫറാബാദിന് മുകളിലൂടെ താഴ്ന്നാണ് മിറാഷ് വിമാനങ്ങൾ പറന്നത്. ലേസർ പോളുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. നേരത്തെ പെലോഡിൽ സജ്ജമാക്കി വെച്ചിരുന്ന ബോംബുകൾ ലേസർ ഗൈഡഡ് ടെക്നോളജിയുടെ സഹായത്തോടെ കൃത്യമായ ടാർഗറ്റിൽ വീണു. പുലർച്ചെ 3:20 മുതൽ 3:30 വരെയാണ് ദൗത്യം നടന്നത്. The Kottakkal Cooperative Urban Bank Limited, head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.